ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇങ്ങനെ പ്രഖ്യാപിച്ചത് ആരായിരുന്നു? സൂചനകൾ തരാം. എല്ലാവരും ചിത്രം നോക്കി ഓരോ ഭാഗം കാണുമ്പോഴും നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഉച്ചത്തിൽ വിളിച്ചു പറ. ഇപ്പോൾ മനസ്സിലായോ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക തുടങ്ങിയ സന്ദേശങ്ങൾ നമുക്ക് പകർന്നു നൽകിയ സാക്ഷാൽ ശ്രീനാരായണ ഗുരു അല്ലേ? നാം എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്നും അയൽക്കാരും നാമും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്നും അതേപോലെ തന്നെ അയൽ നാടുകളും മറ്റു ഭൂഖണ്ഡങ്ങളും തമ്മിലൊന്നും വ്യത്യാസമില്ലെന്നും നമ്മൾ കഴിഞ്ഞ പദ്യഭാഗത്ത് ഐക്യഗാഥ എന്ന പദ്യഭാഗത്തിലൂടെ മനസ്സിലാക്കിയല്ലേ? മനുഷ്യർ തമ്മിൽ ഒരു വ്യത്യാസവും നിലനിൽക്കാത്ത കാലഘട്ടത്തിലാണ് പരസ്പര സ്നേഹവും സഹകരണവും എല്ലാം സാധ്യമാകുന്നത്. ഇങ്ങനെ ആയിരുന്നില്ല പണ്ട് കാലത്ത്. ഇരുണ്ട കാലഘട്ടമായിരുന്നു. ജാതീയമായ മതപരമായ അസമത്വങ്ങൾ നിലനിന്നിരുന്നൊരു കാലഘട്ടം. അന്ധകാരം നിറഞ്ഞ, ഇരുട്ട് നിറഞ്ഞ ആ കാലഘട്ടത്തിൽ നിന്നും നമ്മയെല്ലാം വെളിച്ചത്തിലേക്ക് നയിച്ച മഹാനായിരുന്നു ശ്രീനാരായണ ഗുരു. ഇന്ന് നാം കൈവരിച്ച എല്ലാ സാമൂഹിക പുരോഗതിയുടെയും അടിത്തറ ഗുരുവിനെ പോലുള്ള മഹാന്മാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി നേടിയതാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. മുൻപേ നടന്നയാൾ. തിരുവനന്തപുരത്തിനടുത്തുള്ള ചെമ്പഴന്തി എന്ന ഗ്രാമത്തിലാണ് നാരായണൻ ജനിച്ചത്. നാണു എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് നാണു എന്നായിരുന്നു. അന്ന് പഠിപ്പിച്ചിരുന്ന അധ്യാപകരെ സാറെന്നോ ടീച്ചറെന്നോ ഒന്നുമല്ല വിളിച്ചിരുന്നത്, ആശാൻ എന്നാണ് വിളിച്ചിരുന്നത്. 10-15 പേർ ഒരുമിച്ചായിരുന്നു വിദ്യാലയങ്ങളിൽ കുടിപ്പള്ളിക്കൂടത്തിൽ പഠിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ധാരാളം കൂട്ടുകാരില്ലേ? അന്ന് കുറച്ച് ആളുകളാണ്, അതായത് നമ്മളുടെ വീടിനടുത്തുള്ള, അല്ലെങ്കിൽ ഗുരുവിൻ്റെ വീടിനടുത്തുള്ള, നമ്മുടെ വീടിനടുത്താവണമെന്നില്ല, ഗുരുവിൻ്റെ വീടിനടുത്തുള്ള ഒരു കുടിപ്പള്ളിക്കൂടത്തിൽ എല്ലാവരും പോയിരുന്ന് പഠിക്കും. വളരെ പണ്ട് കാലത്ത്, അതിനു മുമ്പ് കാലത്ത് ഗുരുകുല സമ്പ്രദായമായിരുന്നു. അതെങ്ങനെയാണ്? അതായത് ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ച് പഠിക്കുക. എന്നാൽ പിന്നീട് കുടിപ്പള്ളിക്കൂടമായിട്ട് മാറി, അതായത് ചെറിയ പള്ളിക്കൂടം. ഓത്തുപള്ളി എന്നും അല്ലേ നമ്മൾ പറയുന്നു. ഓത്തുപള്ളി, പള്ളിക്കൂടം, കുടിപ്പള്ളിക്കൂടം, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആ കുടിപ്പള്ളിക്കൂടത്തിൽ 10-15 പേരുണ്ടായിരുന്നു. അവരിലെ ഒരു നേതാവായിട്ട് നമ്മുടെ ആ ഒരു കൊച്ചു സംഘത്തിൻ്റെ തലവനായിട്ട് നമ്മുടെ നാരായണൻ മാറി. അതെങ്ങനെയാണ്? നിങ്ങൾക്ക് കൂട്ടുകാരില്ലേ? നിങ്ങൾ അവരുടെ ഇടയിൽ നേതാവായി മാറാറില്ലേ? എങ്ങനെയൊക്കെയാണ്? ചിലപ്പോൾ വികൃതി കാണിച്ചുകൊണ്ട്, കുസൃതി കാണിച്ചുകൊണ്ട് നമ്മൾ നേതാവായി മാറും. അത്തരം നേതാക്കന്മാർ അധിക കാലം നേതാവായി തുടരാൻ നേതാക്കന്മാർക്ക് കഴിയില്ല അല്ലേ? പിന്നെ നമ്മൾ എങ്ങനെയാണ്? നന്മ ചെയ്തുകൊണ്ട് നേതാവായി മാറും. നന്മ പ്രവർത്തിച്ചുകൊണ്ട് നേതാവായി മാറും, അല്ലെങ്കിൽ അറിവ് പകർന്നു നൽകിക്കൊണ്ട് നേതാവായി മാറും അല്ലേ? ഇവിടെ നാരായണൻ എങ്ങനെയാണ് നേതാവായി മാറിയത്? നിങ്ങൾക്കറിയാൻ കൗതുകമില്ലേ? നമുക്ക് അറിയണമെങ്കിൽ പാഠഭാഗം വായിച്ചു നോക്കണം. ടീച്ചർ പറയുന്നത് പോലെ, എപ്പോഴും പറയാറുള്ളത് പോലെ, മൗനമായി വായിച്ചാലാണ് ആശയം മനസ്സിലാവുക. അപ്പോൾ പാഠഭാഗം നിവർത്തിവെച്ച് മൗനമായി വായിക്കണം. അതിനു മുമ്പ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സ്ക്രീനിലൂടെ ഒരു വട്ടം മൗനമായി വായിക്കാം. ഇപ്പോൾ തന്നെ വായിക്കണം.
ഇനി ടീച്ചർ ഒന്ന് ഉച്ചത്തിൽ വായിക്കാം. നിങ്ങൾ എല്ലാവരും നന്നായി പാഠഭാഗം ശ്രദ്ധിച്ചിരിക്കണേ. മുൻപേ നടന്നയാൾ. തിരുവനന്തപുരത്തിനടുത്തുള്ള ചെമ്പഴന്തി ഗ്രാമത്തിലെ ഒരു കുടിപ്പള്ളിക്കൂടം. ചെമ്പഴന്തി മൂത്ത പിള്ള ആശാനാണ് അവിടെ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്തിരുന്നത്. നിലത്തു വിരിച്ച മണലിലിരുന്ന് കുട്ടികൾ എഴുത്തും വായനയും അഭ്യസിച്ചു. അവർ 10-15 പേരുണ്ടായിരുന്നു. ഓരോ കുട്ടിയുടെയും പ്രത്യേകതകൾ അറിഞ്ഞ് ആശാൻ അവർക്ക് വഴികാട്ടി. കുടിപ്പള്ളിക്കൂടത്തിലെ മിടുക്കനായ കുട്ടിയായിരുന്നു നാരായണൻ. അവനെ കൂട്ടുകാർ സ്നേഹത്തോടെ നാണു എന്ന് വിളിച്ചു. ഗുരു ചൊല്ലിക്കൊടുത്ത പാഠങ്ങൾ നാണു പെട്ടെന്ന് പഠിച്ചു മനസ്സിലാക്കി. എത്ര ശ്രമിച്ചിട്ടും നാണുവിൻ്റെ ഒപ്പമെത്താൻ മറ്റു കുട്ടികൾക്കായില്ല. ഇങ്ങനെയായാൽ എന്തു ചെയ്യും? എല്ലാവർക്കും ഒരുപോലെ പാഠങ്ങൾ ചൊല്ലിക്കൊടുക്കണമെന്നാണ് ആശാന്റെ ആഗ്രഹം. ഒരാൾ മറ്റുള്ളവരെക്കാൾ ഏറെ മുമ്പിൽ, ഇവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒക്കുമോ? ഗുരു പല വഴികളും ആലോചിച്ചു. ആശാനില്ലാത്ത അവസരങ്ങളിൽ നാണു സഹപാഠികളുടെ അടുത്തു ചെല്ലും. പഠിച്ചുറച്ചതെല്ലാം സ്വന്തം രീതിയിൽ അവൻ അവരെ പഠിപ്പിക്കും. അവർ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങി. ആശാന് സന്തോഷമായി. അദ്ദേഹം നാരായണനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ നാണു ആ കൊച്ചു സംഘത്തിൻ്റെ നേതാവായി മാറി. വായിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ? ആശയം നന്നായി മനസ്സിലായില്ലേ? ആശയം മനസ്സിലായാൽ നമ്മൾ എന്താണ് ചെയ്യുക? മനസ്സിലായോ എന്ന് നോക്കാനായി നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കി നോക്കും, അല്ലേ? ചോദ്യങ്ങൾ ഉണ്ടാക്കി നോക്കും, ഉത്തരം പറയാൻ ശ്രമിച്ചു നോക്കും, ചോദ്യോത്തര പയറ്റും നടത്തും. ഏതായാലും ടീച്ചർ ചോദിച്ചു നോക്കട്ടെ, എവിടെയായിരുന്നു നാരായണൻ ജനിച്ചത്? എവിടെയായിരുന്നു ആ ഗ്രാമത്തിൻ്റെ പേര്? ആ ചെമ്പഴന്തി അല്ലേ. അത് നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്താണ്. ചെമ്പഴന്തി എന്ന ഗ്രാമത്തിലാണ് നാരായണൻ ജനിച്ചത്. നാരായണൻ്റെ വിളിപ്പേരെന്തായിരുന്നു? എന്തായിരുന്നു? ആ നിങ്ങൾക്കൊക്കെ വിളിപ്പേരില്ലേ? ഓമനപ്പേരില്ലേ? വീട്ടിൽ നിങ്ങൾക്ക് അമ്മയോ അച്ഛനോ ഒക്കെ ഇഷ്ടപ്പെട്ട പേരിങ്ങനെ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും അല്ലേ, അമ്മു കുട്ട എന്നൊക്കെ. അതുപോലെ നാരായണനെ നാണു എന്ന് വിളിച്ചു. എന്താണ് വിളിച്ചിരുന്നത്? നാണു എന്ന്. അങ്ങനെ നാണു പഠിച്ച ആ ഒരു വിദ്യാലയത്തിൻ്റെ പേര് എങ്ങനെയായിരുന്നു? ഇപ്പോഴുള്ള വിദ്യാലയങ്ങൾ നമ്മൾ വിദ്യാലയം എന്ന് പറയും, സ്കൂൾ എന്ന് പറയും. പണ്ട് കാലത്ത് എന്തായിരുന്നു അതിന് പറഞ്ഞിരുന്നത്? എന്തായിരുന്നു? ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചു, ഏറ്റവും ആദ്യം ഗുരുകുല സമ്പ്രദായം അല്ലേ. ഗുരുകുല സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് പഠിക്കുക. വളരെ മുമ്പ് അങ്ങനെയായിരുന്നു. ശ്രീകൃഷ്ണനും അതേപോലെ തന്നെ പാവപ്പെട്ട സുധാമാവ് എന്ന കുചേലനും ഒക്കെ ഒന്നിച്ചു പഠിച്ചതും പിന്നീട് അവർ കണ്ടുമുട്ടിയതും ഒക്കെ നിങ്ങൾക്ക് അധ്യാപകർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തച്ഛനോ മുത്തശ്ശിയോ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ ഉള്ള ഗുരുകുല സമ്പ്രദായങ്ങളായിരുന്നു ഏറ്റവും ആദ്യം നിലനിന്നിരുന്നത്. പിന്നീടത് ഓത്തുപള്ളി അല്ലെങ്കിൽ കുടിപ്പള്ളിക്കൂടം ആ രീതിയിൽ. നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടില്ലേ? ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം. മനോഹരമായ കാലമായിട്ട് ആ കാലത്തെ വർണ്ണിക്കുന്ന ഒരു പാട്ട്. അപ്പോൾ വളരെ മനോഹരമായിരുന്നു, മനസ്സിൽ എപ്പോഴും എല്ലാവർക്കും ഓർമ്മിക്കുന്ന, എല്ലാവരും ഓർമ്മിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ പള്ളിക്കൂട കാലം അല്ലേ. നിങ്ങളെ പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മനസ്സിൽ മധുരിക്കുന്ന കാലമാണ് വിദ്യാലയ ജീവിതം. പക്ഷേ ഇപ്പോൾ നമുക്ക് വിദ്യാലയത്തിൽ പോയിരുന്നു പഠിക്കാൻ ഈ സാഹചര്യം നമ്മെ അനുവദിക്കുന്നില്ല. പക്ഷേ പ്രയാസപ്പെടേണ്ട, നമുക്ക് തീർച്ചയായും ഉടൻ തന്നെ പള്ളിക്കൂടത്തിലൊക്കെ പോയി പഠിക്കാൻ നമുക്ക് കഴിയും അല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഗുരുകുല സമ്പ്രദായമായിരുന്നു മുമ്പ് നിലനിന്നിരുന്നത്. പിന്നീടത് പള്ളിക്കൂടം അല്ലെങ്കിൽ കുടിപ്പള്ളിക്കൂടം ആയിട്ട് മാറി. കുടിപ്പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മൾ അധ്യാപകരുടെ വീടിനടുത്തുള്ള ചെറിയ ഒരു ഓലമേഞ്ഞ ചെറിയൊരു സ്ഥാപനം. ഇപ്പോഴുള്ള വിദ്യാലയങ്ങൾ എങ്ങനെയാണ്? ആ വളരെ മനോഹരമായില്ലേ, വളരെ ഭംഗിയുള്ള നിറപ്പകിട്ടാർന്ന വിദ്യാലയങ്ങളാണ് ഇപ്പോഴുള്ളത്. പണ്ട് കാലത്ത് കുഞ്ഞു വിദ്യാലയങ്ങൾ, കുടിപ്പള്ളിക്കൂടങ്ങൾ ആയിരുന്നു. അതേപോലെ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്? എങ്ങനെയാണ്? ആ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ സ്ലേറ്റിൽ എഴുതി പഠിക്കും അല്ലേ. പെൻസിൽ ഉപയോഗിച്ച് സ്ലേറ്റിൽ എഴുതി പഠിക്കും. എന്നാൽ അന്ന് സ്ലേറ്റില്ല, പെൻസിലില്ല, പിന്നെയോ ആ നിലത്ത് വിരിച്ച മണലിൽ എഴുതിയാണ് പഠിക്കുക. മണലിൽ എഴുതിയാൽ കൈ കുറച്ചൊക്കെ വേദനയാകും, അപ്പോൾ നമുക്ക് നന്നായിട്ട് അറിവ് കിട്ടുകയും ചെയ്യും. നമ്മളുടെ കൊച്ചുകുട്ടികളെ അല്ലേ, നഴ്സറി ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കൊച്ചുകുട്ടികളെ നമ്മൾ മണലിൽ എഴുതി ഇങ്ങനെ പഠിപ്പിക്കാറില്ലേ. അപ്പം അതുപോലെ
മണലിൽ എഴുതിയായിരുന്നു അന്ന് പഠിച്ചിരുന്നത്, മണലെഴുത്ത്. അപ്പോൾ അങ്ങനെ നിലത്ത് വിരിച്ചിട്ട മണലിൽ എഴുതിയാണ് പഠിച്ചിരുന്നത്. ഇന്ന് അങ്ങനെയല്ല അല്ലേ. ഇന്ന് നമുക്ക് പിന്നീട് എന്തുണ്ട് വായിക്കാൻ? പുസ്തകങ്ങളുണ്ട് അല്ലേ. വായിക്കാൻ എന്തുണ്ട്? പുസ്തകങ്ങൾ. എഴുതാനോ? ആ പെൻസിലുണ്ട്, പേനയുമുണ്ട് അല്ലേ. അതേപോലെ വായിക്കാൻ പുസ്തകങ്ങളല്ല അന്നുണ്ടായിരുന്നത്, താളിയോലകളായിരുന്നു. പനയോലൊക്കെ ഉണക്കി സൂക്ഷിച്ച് അതിലാണ് എഴുതിയിരുന്നത്. എന്ത് ഉപയോഗിച്ചാണ് എഴുതിയിരുന്നതെന്ന് അറിയാമോ? അറിയാമോ? ആ എഴുത്താണി ഉപയോഗിച്ച്, ആണിയൊക്കെ ഉപയോഗിച്ച്, എഴുത്തോലയും എഴുത്താണിയും ഇതൊക്കെയായിരുന്നു അന്ന് എഴുതാനും വായിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്നത്. പഠിപ്പിച്ചിരുന്ന ആളെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? വായിച്ചപ്പോൾ മനസ്സിലായോ? ആ പഠിപ്പിച്ചിരുന്ന ആളെ ആശാൻ എന്നാണ് വിളിച്ചിരുന്നത്. നാരായണന്റെ ആശാന്റെ പേരെന്തായിരുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ചെമ്പഴന്തി മൂത്ത പിള്ള ആശാൻ എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വായിക്കുന്നതിനനുസരിച്ച് നിങ്ങളോട് തന്നെ ചോദിച്ച് ഉത്തരം കണ്ടെത്തണം. എന്നാൽ ആശയം കൃത്യമായി മനസ്സിലാവും. അപ്പോൾ ഇന്നുണ്ടായിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയായിരുന്നു, അന്നുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. അതേപോലെയാണ് യാത്ര ചെയ്യുമ്പോഴും അതെ, ഇന്ന് ഉണ്ടായിരുന്ന സഞ്ചാര രീതിയല്ല അന്നുണ്ടായിരുന്നത് അല്ലേ. അന്ന് കാളവണ്ടികളിൽ മൃഗങ്ങളുടെ പുറത്ത് ഒക്കെ ഏറി സഞ്ചരിക്കും. ഇന്നാണെങ്കിലോ നമ്മൾ നല്ല നല്ല വാഹനങ്ങളിൽ സഞ്ചരിക്കും. അപ്പോൾ ഇത് വേർതിരിച്ച് മനസ്സിലാക്കാൻ പാഠപുസ്തകത്തിൽ നിങ്ങൾക്കൊരു പ്രവർത്തനം തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്തു നോക്കണം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള പഴമക്കാരോട് ചോദിച്ചു മനസ്സിലാക്കാം, അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ വായിച്ചും മനസ്സിലാക്കാം. അന്നുള്ള രീതി എങ്ങനെയാണ്, ഇന്ന് മാറി വന്ന രീതി എങ്ങനെയാണ്. അപ്പോൾ എഴുത്തും വായനയും മാറി മാറി ഇപ്പോൾ ഓൺലൈൻ മീഡിയയിലൂടെ നമ്മൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ. അതായത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ടി വിയിലൂടെ, അല്ലെങ്കിൽ മൊബൈലിലൂടെ ഒക്കെ നമ്മൾ അറിവ് ശേഖരിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പ്രവർത്തനം അന്ന് എങ്ങനെയാണ്, ഇന്നെങ്ങനെയാണ്, ഈ പ്രവർത്തനം നിങ്ങൾക്ക് ചെയ്തു നോക്കിക്കൂടെ? അന്നുണ്ടായിരുന്നതിൽ നിന്നും ഇന്നുള്ള വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ പട്ടിക നിങ്ങൾ പൂർത്തിയാക്കണം. അന്ന് ഇന്ന്. അന്ന് പനയോല ഉണക്കി മുറിച്ചെടുത്ത് എഴുതാൻ ഉപയോഗിച്ചിരുന്നു എങ്കിൽ ഇന്നോ? അന്ന് പനയോലയിൽ എഴുത്താണി കൊണ്ടാണ് എഴുതിയിരുന്നത്, ഇപ്പോഴോ? പണ്ടുകാലത്ത് നിലത്തു വിരിച്ച മണലിൽ കുട്ടികൾ എഴുത്തും വായനയും പഠിച്ചിരുന്നു, ഇക്കാലത്തോ? അതേപോലെ ആശാന്റെ വീട്ടിലോ വീടിനോട് ചേർന്നോ ആയിരുന്നു കുടിപ്പള്ളിക്കൂടം, എന്നാൽ ഇപ്പോഴോ? ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടറിഞ്ഞ് ഈ പട്ടിക നിങ്ങൾ പൂർത്തിയാക്കണം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട നെല്ലിക്ക കുട്ടികളെ, ഓരോ കുട്ടികളും മിടുക്കന്മാരാണ് അല്ലേ. ഇതറിയാമായിരുന്നു ആശാന്. ആശാൻ ഓരോ കുട്ടിയുടെയും പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വിദ്യ അഭ്യസിച്ചു. അങ്ങനെയാണ് അധ്യാപകർ, ഓരോ കുട്ടിയും മികവിലേക്ക് എന്നതാണ് ഞങ്ങളുടെ എല്ലാം ലക്ഷ്യം. അങ്ങനെ ഓരോ കുട്ടിയെയും പഠിപ്പിച്ച് വരുമ്പോൾ നമ്മളുടെ കൊച്ചു നാരായണൻ നല്ല മിടുക്കനായിരുന്നു. ഗുരു പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം നാരായണൻ മനസ്സിലാക്കും. പെട്ടെന്ന് തന്നെ ഉത്തരം പറയാനും നാരായണന് പറ്റി. മറ്റു കുട്ടികളൊക്കെ ഏറെ പിന്നിലായിരുന്നു അല്ലേ. വായിച്ചപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ എന്തു ചെയ്യും? ഗുരു ആകെ വിഷമത്തിലായി.
ഇങ്ങനെ ഒരാൾ മിടുക്കനായി മുന്നേറിക്കൊണ്ടിരിക്കുക, മറ്റുള്ളവർക്ക് കാര്യം അത്രയൊന്നും മനസ്സിലാവാതിരിക്കുക, എന്തു ചെയ്യും? ഗുരു കുറേ വഴികളൊക്കെ ആലോചിച്ചു. ഒരു ദിവസം കുടിപ്പള്ളിക്കൂടത്തിലെ ഒരു മുറിയിൽ ഒരനക്കം കേട്ട് ആശാൻ മെല്ലെ എത്തി നോക്കി. എന്താണ് അവിടെ കണ്ടതെന്നോ? ആ നമ്മളുടെ പ്രിയപ്പെട്ട നാണു, അതായത് നാരായണൻ, തൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് അറിവുകൾ പകർന്നു നൽകുന്നു. അപ്പോൾ ഗുരുവിന് ദേഷ്യമായോ? ഇല്ല അല്ലേ, ഗുരുവിന് സന്തോഷമായി. അങ്ങനെ ഗുരു ഒരു പോം വഴി ആലോചിക്കുകയായിരുന്നു. നാരായണന് ഏറെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്നാൽ മറ്റു കുട്ടികൾക്ക് ആ കുട്ടിയോടൊപ്പം എത്താൻ കഴിയുന്നുമില്ല. ഇതിനെന്ത് വഴി എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഗുരു ഈ കാഴ്ച കണ്ടത്. ഒഴിവ് സമയത്ത്, ഗുരു അവിടെ ഇല്ലാത്ത സമയത്ത്, നാരായണൻ എല്ലാവർക്കും തനിക്ക് കിട്ടിയ അറിവുകൾ, തനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വഴി കണ്ടെത്തുന്നു, അല്ലെങ്കിൽ സമയം കണ്ടെത്തുന്നു. വളരെ നല്ലൊരു വഴിയല്ലേ അത്, അല്ലേ? നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഉയർന്ന ക്ലാസ്സിലൊക്കെ ഇങ്ങനെയുണ്ട്, പിയർ ഗ്രൂപ്പ് സ്റ്റഡി എന്നൊക്കെ നമ്മൾ പറയും. അതായത് അറിയുന്ന കുട്ടികൾ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക, കുട്ടികൾ ഗ്രൂപ്പായി തിരിഞ്ഞ് എല്ലാ കാര്യങ്ങളും കൂട്ടുചേർന്ന് പഠിക്കുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ഇതാണ് നാരായണൻ ചെയ്തത്. തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അറിയാത്ത കുട്ടികൾക്ക് പകർന്നു നൽകി, പറഞ്ഞുകൊടുത്തു. അപ്പോൾ തങ്ങളെപ്പോലെയുള്ള ഒരു കുട്ടിയുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ മറ്റു കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. ഗുരുവിനും സന്തോഷമായി. അങ്ങനെ എല്ലാവരും നാരായണനെ ആശാൻ എന്ന് വിളിക്കാൻ തുടങ്ങി. നാരായണൻ അങ്ങനെ അവരുടെയൊക്കെ സംഘത്തിലെ നേതാവായിട്ട് മാറി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എങ്ങനെയായിരുന്നു നാരായണൻ ആ സംഘത്തിൻ്റെ തലവനായി, നേതാവായി മാറിയത്? ആ നല്ല കാര്യങ്ങൾ ചെയ്ത് അല്ലേ, അറിവ് പകർന്നു നൽകി. നല്ല കാര്യങ്ങൾ ചെയ്താലും നേതാവായി മാറാൻ പറ്റും. അങ്ങനെ നേതാവാകുമ്പോഴാണ് എല്ലാവരും മാനിക്കുക, എല്ലാവരും സ്നേഹിക്കുക. അങ്ങനെ എല്ലാ കുട്ടികളും നാരായണനെ സ്നേഹിച്ചു, ആദരിച്ചു, ബഹുമാനിച്ചു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മിടുക്കനായ കുട്ടിയായി നാരായണൻ വളർന്നു വരികയാണ്. അപ്പോൾ നമ്മളും നാരായണനെ പോലെ അന്നുള്ള പദ്യഭാഗങ്ങളും പാഠഭാഗങ്ങളും എല്ലാം മനസ്സിലാക്കി പഠിക്കണം. അതേപോലെ അധ്യാപകർ പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണം. രക്ഷിതാക്കൾ പറയുന്നത് അനുസരിക്കുകയും വേണം. എന്നാലാണ് നല്ല നേതാവായി മാറുക. അപ്പോൾ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരുന്ന പ്രവർത്തനങ്ങളെല്ലാം ചെയ്തിരുന്നു. നമ്മൾ ആ കവിതയെക്കുറിച്ച് ഐക്യഗാഥ എന്ന കവിതയുടെ സന്ദേശം എഴുതാനും അതേപോലെ മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യാനും എല്ലാം നിങ്ങളോട് പറഞ്ഞിരുന്നു. ഓർക്കുന്നോ? ദേ ഒരു മിടുക്കി ഐക്യഗാഥ എന്ന കവിതയുടെ സന്ദേശം അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഞാൻ പാർവതി ഐക്യഗാഥ എന്ന കവിത നന്നായി ആസ്വദിച്ചു. ഒരേ മനസ്സോടെ സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുമ്പോൾ ഈ ലോകത്ത് ശാന്തിയും സമാധാനവും സന്തോഷവും നിറയുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഐക്യഗാഥ എന്ന കവിതയിലൂടെ മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഞാൻ നീ എന്നിങ്ങനെയുള്ള വേണ്ട ചിന്തകൾ മനുഷ്യ മനസ്സിൽ മാത്രമേ ഉള്ളൂ. കാറ്റും പക്ഷികളും തിരമാലകളും കാർമേഘങ്ങളും ഉൾപ്പെട്ട ഈ പ്രപഞ്ചത്തിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മളെല്ലാവരും എന്ന സന്ദേശമാണ് ഈ കവിത നൽകുന്നത്. ഇതുപോലെ നമ്മളെല്ലാവരും എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണം. അങ്ങനെ നാണുവിനെ പോലെ, നാരായണ ഗുരുവിനെ പോലെ നല്ല സ്ഥാനത്ത് എത്തുകയും വേണം. ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അധ്യാപകരോട് ചോദിക്കുകയും വേണം. ഇപ്പോൾ നിങ്ങൾക്ക് അതിന് കഴിയും, അതിന് നിങ്ങൾക്ക് അനുവാദവുമുണ്ട്. എന്നാൽ പണ്ട് കാലത്ത് അധ്യാപകർ ചോദ്യങ്ങൾ ചോദിക്കുക, കുട്ടികൾ ഉത്തരം പറയുക, അതായിരുന്നു രീതി. കുട്ടികൾ ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. ഇവിടെ നാണു അധ്യാപകരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അധ്യാപകന് ദേഷ്യം വന്നോ? മറ്റു കുട്ടികൾക്ക് അത് ശല്യമായോ? നമുക്ക് തുടർന്ന് വായിച്ചു നോക്കാം. എന്നാലാണ് നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുക, എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നല്ലേ. നിങ്ങൾ തുടർന്നും മൗനമായി വീട്ടിൽ നിന്നും വായിച്ചു നോക്കണം. എന്നിട്ട് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഉച്ചത്തിലും വായിച്ചു നോക്കണം. അതിലുള്ള വാക്കുകളും അക്ഷരങ്ങളും ചിഹ്നങ്ങളും എല്ലാം ശ്രദ്ധിക്കണം. ഉച്ചത്തിൽ വായിക്കുമ്പോൾ അങ്ങനെ അക്ഷരങ്ങളും വാക്കുകളും വാക്യങ്ങളും എല്ലാം ശ്രദ്ധിച്ച്, ചിഹ്നങ്ങളും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ശ്രാവ്യ വായന നടത്തുകയും വേണം. അധ്യാപകനില്ലാത്ത സമയത്ത്, ആശാനില്ലാത്ത സമയത്ത് സഹപാഠികളുടെ അടുത്ത് ചെന്ന് ലളിതമായ രീതിയിൽ പാഠഭാഗങ്ങൾ ചൊല്ലിക്കൊടുക്കും, പറഞ്ഞുകൊടുക്കും നമ്മുടെ നാരായണൻ. എന്ന് പാഠഭാഗത്ത് നിങ്ങൾ വായിച്ചില്ലേ? സഹപാഠികൾ എന്നാൽ എന്താണ് അർത്ഥം? കൂടെ പഠിക്കുന്നവർ. അങ്ങനെ കൂടെ പഠിക്കുന്നവർ എന്നുള്ള
വാക്കിന് ഒരൊറ്റ വാക്കാണ് സഹപാഠികൾ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് സഹയാത്രികർ എന്ന് പറയും, കൂടെ പ്രവർത്തിക്കുന്നവർക്ക് സഹപ്രവർത്തകർ എന്ന് പറയും. ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നിങ്ങൾക്ക് ശേഖര പുസ്തകത്തിൽ ചേർത്ത് വയ്ക്കാം. കഴിഞ്ഞ പാഠഭാഗത്തിലെ ശേഖര പുസ്തകത്തിലേക്ക് ചേർക്കേണ്ട വാക്കുകൾ നിങ്ങൾ ചേർത്തിരുന്നോ, പ്രവർത്തനം ചെയ്തിരുന്നോ? അതേപോലെ ഈ പാഠഭാഗത്തിലെയും ഒന്ന് രണ്ട് ലളിതമായ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. പേജ് നമ്പർ 116 ശേഖരിക്കാം എന്ന പ്രവർത്തനം നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ കഴിയും. അതായത് ധാരാളം മഹാന്മാരുടെ സന്ദേശങ്ങൾ നിങ്ങൾക്കറിയാം അല്ലേ, അവരുടെ കഥകളും നിങ്ങൾക്കറിയാം. അതൊക്കെ നിങ്ങൾ ചോദിച്ചും വായിച്ചും മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന പ്രവർത്തനം, ശ്രീനാരായണ ഗുരു നമുക്ക് നൽകിയ മഹത്തായ സന്ദേശങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം ശേഖരിച്ചെഴുതുക എന്നുള്ളതാണ്. അത് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു തുടക്കത്തിൽ, അല്ലാതെയും നിങ്ങൾക്ക് ശേഖരിക്കാം. അടുത്തതായി മഹാന്മാരുടെ കുട്ടിക്കാലവുമായി ബന്ധപ്പെട്ട കഥകൾ ശേഖരിക്കുക. ഈ പ്രവർത്തനവും ചെയ്തു നോക്കണം. മഹാന്മാരുടെ കുട്ടിക്കാലവുമായി ബന്ധപ്പെട്ട ധാരാളം കഥകൾ നിങ്ങൾക്കറിയാം. ശ്രീബുദ്ധൻ്റെ, മഹാത്മജിയുടെ എല്ലാം കഥകൾ ടീച്ചർ തന്നെ പറഞ്ഞു തന്നിരുന്നു. അതേപോലെയുള്ള ധാരാളം കഥകൾ നിങ്ങൾ ശേഖരിക്കണം. സ്വാമി വിവേകാനന്ദൻ, അയ്യങ്കാളി, ഇതുപോലെയുള്ള ധാരാളം ആളുകളുടെ കുട്ടിക്കാലവുമായി ബന്ധപ്പെട്ട കഥകൾ ശേഖരിച്ച് നിങ്ങളുടെ ശേഖര പുസ്തകത്തിൽ എഴുതണം. ഒരു രസകരമായ പ്രവർത്തനം കൂടി നൽകാം. അതായത് നമ്മൾ കുറേ സന്ദേശങ്ങൾ പഠിച്ചു, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള സന്ദേശങ്ങൾ പറഞ്ഞു, അതേപോലെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം കുറച്ച് മനസ്സിലാക്കി അല്ലേ, ചിത്രങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് നമുക്ക് ഒരു പതിപ്പോ അല്ലെങ്കിൽ ഒരു ചുമർ പത്രിക ഉണ്ടാക്കാം. ചുമർ പത്രിക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അടുത്ത ക്ലാസ്സിൽ ടീച്ചർ വിശദമായി പറയാം. പാഠഭാഗം മുഴുവനാകുമ്പോഴേക്കും മതി. എന്നിരുന്നാലും കഴിയുന്നവർ ഇപ്പോൾ ഒരു ചുമർ പത്രിക തയ്യാറാക്കി തുടങ്ങാം. ആ പ്രവർത്തനം കൂടി ടീച്ചർ നൽകുകയാണ്. ചുമർ പത്രിക തയ്യാറാക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ, ജീവിതാനുഭവങ്ങൾ, ചിത്രങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ചുമർ പത്രിക തയ്യാറാക്കുക. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കി? ശ്രീനാരായണ ഗുരുവിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് മനസ്സിലാക്കി അല്ലേ. പാഠഭാഗം വായിച്ചു നോക്കി, ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാക്കി നോക്കി, അതിനുത്തരം പറയാൻ ശ്രമിച്ചു. കഴിയുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ശേഖര പുസ്തകത്തിലും നോട്ട് പുസ്തകത്തിലും എല്ലാം എഴുതി ചേർത്തു, ഉത്തരങ്ങളും എഴുതി ചേർത്തു. അതേപോലെ തന്നെ അന്നത്തെയും ഇന്നത്തെയും വിദ്യാഭ്യാസ രീതിയിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കി അന്നും ഇന്നും എന്ന പട്ടിക നമ്മൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോട്ട് പുസ്തകത്തിൽ എഴുതാൻ തീരുമാനിച്ചു അല്ലേ. അന്നും ഇന്നും എന്ന പ്രവർത്തനം ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി, അത്തരത്തിലുള്ള സന്ദേശങ്ങൾ നമ്മൾ നോട്ട് പുസ്തകത്തിൽ എഴുതണം. മറ്റ് മഹാന്മാരുടെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള കഥകൾ ശേഖരിച്ച് അതും എഴുതണം. പിന്നെ നമ്മൾ പുതിയ പാഠഭാഗം വായിച്ചു നോക്കണം. അതേപോലെ മുഴുവൻ വായിക്കണം. അതിലുള്ള പുതിയ വാക്കുകളും വാക്യങ്ങളും ചിഹ്നങ്ങളും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. പാഠഭാഗം നന്നായി വായിച്ച് പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് നല്ല കുട്ടികളായി എത്തുക.